ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചൊരു കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കപ്പ് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കുക. കടല വെന്ത് വന്നിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 പീസ് ഇഞ്ചി അരിഞ്ഞത്, 1 8 വെളുത്തുള്ളി ഇവ ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ച സവാള ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. പാൻ അടച്ചു വെച്ച് വഴറ്റിയെടുക്കുക. സവാള അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ 1 വലിയ തക്കാളി അരച്ചെടുക്കുക. സവാള 1/4 ഭാഗം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അരച്ചു വെച്ച തക്കാളി കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് അടച്ചു വെച്ച് 1-2 മിനിറ്റ് നേരം കൂടി വേവിക്കുക. ഇതിലേക്ക് വേവിച്ചു വെച്ച കടലയും വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. 1 പച്ചമുളക് അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് അടച്ചു വെക്കാം. വെള്ളക്കടലക്കറി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.